നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ ചോദ്യം ചെയ്തു. ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ. കാക്കനാട് സബ് ജയിലിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം വധഗൂഢാലോചന കേസിൽ ദിലീപിന്റെ മൊബൈൽ ഫോണുകൾ ഹൈക്കോടതിക്ക് കൈമാറാൻ തയ്യാറാണോ എന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നു. എന്നാൽ സ്വകാര്യതയുടെ ലംഘനവും തെറ്റായ കീഴ്വഴക്കവുമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് ഈ നിർദ്ദേശം നിരസിച്ചു. ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും മൊബൈൽ ഫോണുകൾ കൈമാറാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷന് നൽകിയ ഉപഹർജിയിലായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഹർജിയിൽ നാളെ വിശദമായി വാദം കേൾക്കും. വധഗൂഢാലോചന കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ദിലീപിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ആവശ്യത്തെ എതിർത്ത ദിലീപ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന നിലപാടെടുത്തു. തന്റെ ഫോണിലെ ഡേറ്റ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ബാലചന്ദ്രകുമാറുമായുള്ള സംഭാഷണങ്ങൾ വീണ്ടെടുക്കാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി. പരിശോധനാ ഫലം കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്നും ദിലീപ് വ്യക്തമാക്കി. തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഫോണിലുള്ളത്. എന്നാൽ ദിലീപ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം കേസ് അന്വേഷണത്തെ ബാധിക്കുന്നതായും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. ഒട്ടേറെ നിർണായക വിവരങ്ങൾ ഈ ഫോണുകളിലുണ്ട്. സ്വന്തം നിലയ്ക്ക് ഫോറൻസിക് പരിശോധന നടത്തി ഫലം കൈമാറാമെന്ന പ്രതിഭാഗം പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണെന്നും കോടതി പറഞ്ഞു. ബാലചന്ദ്രകുമാറിന്റെ ആരോപണം വന്നതിന് പിന്നാലെ പ്രതികൾ ഒന്നിച്ച് ഫോൺ മാറ്റിയത് ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. കേസ് അന്വേഷണത്തിന് ഫോണുകൾ കൈമാറാത്ത നടപടി ശരിയായില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഫോറൻസിക് വിദഗ്ധനെ ഉപയോഗിച്ച് ഫോണിൽ കൃത്രിമം നടത്താനുള്ള സാധ്യതയും ഉയർത്തിക്കാട്ടി. ഇരുകൂട്ടരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ഫോണുകൾ അടിയന്തരമായി കോടതിക്ക് കൈമാറാമെന്ന നിർദ്ദേശവും ജസ്റ്റിസ് പി ഗോപിനാഥ് മുന്നോട്ട് വെച്ചു. തുടർ നടപടികൾ വിശദമായ വാദത്തിന് ശേഷം സ്വീകരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രോസിക്യൂഷൻ ഈ നിലപാടിനെ സ്വാഗതം ചെയ്തെങ്കിലും ദിലീപ് എതിർത്തു. ജാമ്യാപേക്ഷയിൽ ഇത്തരമൊരു നിർദ്ദേശം നൽകാൻ കോടതിക്കാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ദിലീപ് കോടതി നടപടി സ്വകാര്യത സംബന്ധിച്ച സുപ്രീംകോടതി ഉത്തരവുകളുടെ ലംഘനമാകുമെന്നും നിലപാടെടുത്തു. ഇതോടെ കോടതി കേസ് വിശദമായി വാദം കേൾക്കുന്നതിന് ശനിയാഴ്ച 11 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം പൾസർ സുനി എന്ന് ചോദ്യം ചെയ്തതിൽ ബാലചന്ദ്രകുമാറിന്റെ വാക്കുകൾ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് പൾസർ സുനി മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തം. ഇതോടെ ദിലീപിന് കുറച്ചുകൂടി കുരുക്ക് മുറുകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.